ഇന്ന് ഒരുപാട് വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിൽ വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയും പിന്നെ കുറേ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ മനക്കുട്ടി സ്കൂളിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. രാവിലെ എല്ലാം കൂടെ ഒരു തിരക്കായിരിക്കും, അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റലില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അല്ലുട്ടനെ. അങ്ങനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫേസ് കാണിക്കുമെന്നൊക്കെ, എന്നോട് ഫോട്ടോ അയച്ചു കൊടുക്കാനൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ മനക്കുട്ടനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ട് ഇവൻ്റെ ഡ്രസ്സും ഡയപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞങ്ങളിങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ തൊട്ടിലിൻ്റെ ആ ഒരു ഇത് കണ്ടില്ലേ, അതിങ്ങനെ ഇളകണ നോക്കിയിട്ട് അവനും കിടക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പയും ഉമ്മയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ അവർക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് ഇങ്ങനെ കുട്ടീനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇവർ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനിടയിൽ ഇങ്ങനെ കോളിംഗ് ബെല്ല് കേട്ടപ്പോൾ ഞാൻ വാതിൽ തുറന്നു നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ആരാന്നറിയോ, സർപ്രൈസ് ആയിട്ട് നമുക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നിരുന്ന താത്തയാണ് കേട്ടോ. ഡെലിവറി കഴിഞ്ഞ സമയത്ത് താത്തൻ്റെ വീട് കൂടല്ലൂരാണ്. അപ്പോൾ താത്ത മലപ്പുറത്തേക്ക് വന്നപ്പോൾ ഇവിടെ ഇനി വർക്കിന് വേണ്ടിയിട്ട് വന്നപ്പോൾ ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ താത്താക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. താത്താക്ക് അന്നത്തെ ദിവസം നല്ല ചുമയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തണുത്തതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ. അപ്പോൾ എന്താണ് അതിൻ്റെ കൂടെ കൊടുക്കാമെന്ന് ഒരു ഐഡിയ ഇല്ല, കാരണം ബേക്കറി ഒന്നും കൊണ്ടുവച്ചതില്ല. ഈ സമയത്താണെങ്കിൽ കുന്നപ്പള്ളി വീട് പണിയുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ എല്ലാ ആഴ്ചയും ഞാൻ അങ്ങോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കേട് വരുന്ന സാധനങ്ങളൊന്നും വാങ്ങി വെക്കലില്ല അധികം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പോൾ വാങ്ങിക്കാമെന്നല്ലാതെ. പിന്നെ ഇവിടുക്ക് അങ്ങനെ അധികം ഗസ്റ്റ് ഒന്നും വരലില്ല കേട്ടോ. ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് മാത്രമേ ഇവിടെ കൂടുതൽ ഗസ്റ്റ് വന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർ മാത്രമേ ഇങ്ങോട്ട് വരലുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ ഉണ്ടാക്കാന്ന് ആകെ കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയത്താണ്, രാവിലെ ഇന്ന് പൊറോട്ട ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അതിൻ്റെ കറിയൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു പൊറോട്ട മാത്രം ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് മുട്ടപ്പൊറോട്ട ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാളയും മല്ലിയിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നൊരു സ്നാക്ക് പോലെ ആവുകയും ചെയ്തു. ചായക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്നാക്കായിട്ട് കൊടുക്കണ്ടേ. അപ്പോൾ അങ്ങനെ സവാളയും ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് മുട്ടപ്പൊറോട്ട ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. പക്ഷേ ഉണ്ടാക്കിയപ്പോൾ അത് വേറൊരു സാധനമായിട്ടാണ് കേട്ടോ മാറിയത്. അപ്പോൾ ഞാനിതാ കുറച്ച് സവാള അരിഞ്ഞതും മല്ലിയിലയും രണ്ട് കോഴിമുട്ടയും പിന്നെ കുറച്ച് മുളക് പൊടിയാണ് ഇട്ടിടുന്നത് പച്ചമുളകിന് പകരം. പച്ചമുളക് ഇനി മനക്കൂട്ടിനൊക്കെ കടിക്കുമ്പോൾ എരിവുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് മുളക് പൊടി ആയിട്ടാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. എന്നിട്ടിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ മുട്ടപ്പൊറോട്ട ഉണ്ടാക്കാൻ പോവുകയാണ്. ഇനി ഈ പാനൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുള്ള ഒരു എഗ് മിക്സ് ഒരു ഓംലെറ്റിൻ്റെ വലുപ്പത്തിൽ അങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് പൊറോട്ട വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്കും ഈ ഒരു ബാക്കിയുള്ള എഗ് മിക്സും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നിരത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് തിരിച്ചും മറിച്ചു വിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മുട്ടപ്പൊറോട്ട ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റുന്ന സമയത്ത് താത്ത പറഞ്ഞു ഇതെന്താ പൊറോട്ട പിസ്സ ആണോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതിൻ്റെ മുകളിൽ നമുക്കൊരു പിസ്സയുടെ മോഡലാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് സോസും ചീസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റി ഈ സമയത്താണ് കേട്ടോ താത്ത അങ്ങനെ പറഞ്ഞ്. അപ്പോൾ എന്നാൽ അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ ആകെ തപ്പി നോക്കുകയാണ്. ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ കെച്ചപ്പിൻ്റെ രണ്ട് മൂന്ന് പാക്കറ്റും ഉണ്ടായിരുന്നു, പിന്നെ ചീസും ഉണ്ടായിരുന്നു കേട്ടോ. ഇതാ കെച്ചപ്പ് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചീസും ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മോസറല്ല ചീസാണ്. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ ചെറുതായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മൂടിയേക്കുക കേട്ടോ. അപ്പോൾ ആ വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ നല്ല ആവി വരും. അപ്പോൾ ആ ഒരു ആവിൻ്റെ ചൂടിൽ കിടന്നിട്ട് ചീസൊക്കെ മെൽറ്റായിട്ട് കിട്ടും കേട്ടോ. കണ്ടോ, ഇതുപോലെ കുറച്ച് വെള്ളം സൈഡിലായിട്ട് ഒഴിച്ചിട്ടുണ്ട്. അതുവരെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചീസൊക്കെ മെൽറ്റായിട്ട് പൊറോട്ട പിസ്സ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സമയം വെച്ചാൽ അടിഭാഗം കരിഞ്ഞു പോകും കേട്ടോ. കാരണം അടിയിൽ ആ ഒരു മുട്ടയുടെ മിക്സ് ഓൾറെഡി വെന്തതാണല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പീസ് മനക്കൂട്ടിന് എടുത്ത് വെച്ചു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ചായ കുടിക്കുകയാണ്. ഇതാണ് കേട്ടോ താത്ത. താത്താൻ്റെ ചാനല് ഞാൻ മുമ്പ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഹോം നേഴ്സിൻ്റെ ജീവിതം എന്നാണ് കേട്ടോ താത്താൻ്റെ ചാനലിൻ്റെ പേര്. അതിലൊരുപാട് നല്ല നല്ല റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അല്ലുവിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ സ്കിൻ കെയർ ഓയിലാണ്, അതന്നെയാണ് ഞാൻ അവനെ പുരട്ടൽ. ഞാനും ആ സ്കിൻ കെയർ ഓയിലാണ് കേട്ടോ നമ്മുടെ ഫേസ് പാക്ക് മിക്സ് ചെയ്യലിപ്പോൾ.
പല്ലുവിന് നല്ലപോലെ എണ്ണയൊക്കെ തേച്ച് കിടത്തിയിട്ട് അപ്പോൾ ഒരു 15 മിനിറ്റും പിന്നെ കുളിപ്പിക്കുന്ന ഒരു സമയം, ആ സമയത്താണ് ഞാൻ ഹെയർ ഓയിലും ഫേസ് പാക്കും ഒക്കെ അപ്ലൈ ചെയ്യല് കേട്ടോ. അപ്പോൾ എനിക്കൊരു അരമണിക്കൂർ കിട്ടും. നമ്മുടെ ഹെയർ ഓയിലും ഫേസ് പാക്ക് പൗഡറും സ്കിൻ കെയർ ഓയിലും ഒക്കെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ ഞാനിത് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ അല്ലു ബേബിനെ കുളിപ്പിക്കാനുള്ള വെള്ളം എടുക്കുകയാണ്. അപ്പോൾ വെള്ളം ചെറുതായിട്ട് മേൽക്ക് ഉള്ള വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടാക്കും കേട്ടോ. കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് അത് മിക്സ് ചെയ്തിട്ട് ഇളം ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കൽ. തലയ്ക്ക് വേണ്ടിയിട്ട് തണുത്ത വെള്ളം കൊടുക്കും. ഇതാ ബേബിനെ കുളിപ്പിച്ച് അവനെ ഉറക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കുറേ സമയമുണ്ട് കേട്ടോ. അതായത് എണ്ണ പുരട്ടിയിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കുളിപ്പിക്കുക, പിന്നെ ഉറക്കാനും അങ്ങനെ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടത്. വെറും ഫുഡ് അടി മാത്രമാണെന്ന് വിചാരിക്കല്ലേ. അപ്പോൾ ഇത് മൊറയൂർ ഗാലക്സി ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്ന ബീഫ് ദം ബിരിയാണിയാണ് കേട്ടോ. ഇവിടുത്തെ ബിരിയാണി അടിപൊളിയാണ്, 100 രൂപയുള്ളൂ, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു അടിപൊളി കല്യാണ ബിരിയാണിയാണ് കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അതുവരെയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കുറച്ച് സമയം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ ഒരു 2:30 ആയപ്പോൾ താത്ത പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് താത്താക്ക് വേണ്ടിയിട്ട് മീഷോന്ന് ഞങ്ങൾ രണ്ടുപേരും ഓരോ ചുരിദാർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താത്ത പോയിട്ടാണ് അത് കിട്ടിയത്. അപ്പോൾ അത് കൊടുക്കുകയാണ്. ഞാനിതിൻ്റെ വേറൊരു കളർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഈ ഷോൾ എനിക്ക് വീതി ഇല്ലാത്തതുകൊണ്ട് അത് ഇല്ലുവിൻ്റെ പെങ്ങൾക്ക് കൊടുത്തു കേട്ടോ. എനിക്ക് വീതിയില്ല, ഞാൻ നല്ല തടിയുള്ളതുകൊണ്ട് എനിക്ക് ഞാൻ അങ്ങനെ പൊതിച്ചിട്ടാണ് ഷോളിടുക. അപ്പം അതിന് വീതിയില്ലാത്തതുകൊണ്ട് പക്ഷെ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഞങ്ങൾ ഫോട്ടോയിൽ കണ്ടതുപോലെ തന്നെയാണ്, പക്ഷെ മെറ്റീരിയൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. പിന്നെ അധികം റേറ്റൊന്നും ഇല്ല കേട്ടോ. താത്താക്ക് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ വാങ്ങിയപ്പോൾ ഞാനും അതുപോലെ ഒന്ന് വാങ്ങിച്ചു. അങ്ങനെ താത്ത പോവുകയാണ്, ഇൻഷാല്ലാ ഇനിയും വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ പോയി കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് പിന്നെ മണിക്കൂട്ടം വരാനായപ്പോൾ അവനുള്ള ബിരിയാണി ചൂടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം ഒരു നോൺ സ്റ്റിക്ക് പാന്, ഇതൊക്കെ പുതിയത് വാങ്ങിയതായിരുന്നു കേട്ടോ, ഒരു 6 മാസമൊക്കെ ആയിട്ടുള്ളൂ. നോമ്പിൻ്റെ ആ ഒരു സമയത്ത് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ കോട്ടിങ് ഇങ്ങനെ പോരുന്നുണ്ട്, അപ്പം അത് മാറ്റിയിട്ട് സ്റ്റീലിൻ്റെ പാത്രം എടുത്തു. അതിനി പുതിയതാക്കുന്ന വീഡിയോ ഞാൻ ടിപ്സിൻ്റെ ചാനലിൽ ചെയ്യാം കേട്ടോ. ഏതായാലും കോട്ടിങ് പോകുന്നതല്ലേ, അപ്പം അതിനി റെഡിയാക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ മണിക്കൂട്ടിന് ഈ ഒരു പോള, സോറി, ഈ പിസ്സ കൊടുത്തപ്പോൾ അവൻ പറയാം ഇത് പോളയല്ലേന്ന്. അങ്ങനെ ഞങ്ങൾ ചായയ്ക്ക് കുടിച്ചു. മണിക്കൂട്ടിന് എപ്പോഴും ഒറ്റയ്ക്ക് തിന്നാലോ അതിന് വയറ് നിറയില്ല കേട്ടോ. അപ്പം ഞാൻ സ്കൂളുള്ള ദിവസമൊക്കെ ഞാൻ വാരി കൊടുക്കും, എന്നാലേ വയറ് നിറഞ്ഞപ്പോൾ നമുക്കൊരു ഇതുണ്ടാവുള്ളൂ. കാരണം സ്കൂളിൽ നിന്നൊക്കെ നേരെ ഫുഡ് കഴിക്കണ്ടോന്നൊന്നും അറിയില്ലല്ലോ. അപ്പം അങ്ങനെ അവന് ഫുഡൊക്കെ വാരി കൊടുത്ത് പിന്നെ ഞങ്ങൾ കുറച്ച് സമയം ഇങ്ങനെ കളിച്ചിരുന്നു കുട്ടീൻ്റെ കൂടെ, മനുവും ഞാനും. പിന്നെ അപ്പോഴേക്കും ഇല്ല് വന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് കുറേ ദിവസമായി ഞങ്ങൾ പുറത്ത് പോയിട്ട്, അപ്പോൾ ഇന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറത്തിറങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഈ വീഡിയോ മോനൊരു 85 ഡേയ്സൊക്കെ ആയ സമയത്ത് എടുത്തതാണ് കേട്ടോ. അങ്ങനെ പുറത്തു പോകാൻ വേണ്ടിയിട്ട് അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇല്ലുവിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ, ബിച്ചിൻ്റെ വീട്ടിൽ പോയിട്ടാണ് അവിടുന്ന് അവരെയും കൂട്ടിയിട്ടാണ് കേട്ടോ പോണത്. രാത്രിയാവുമല്ലോ ഇല്ലു ജോലിയൊക്കെ കഴിഞ്ഞ് വരാൻ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളങ്ങനെ പുറത്തൊന്നും, ഇവിടുന്ന് അങ്ങനെ അധികം പുറത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 85 ഡേയ്സും ആയിട്ടുള്ളൂ. പിന്നെ 40 കഴിഞ്ഞ മുതലേ ഞാനങ്ങനെ വർക്കിനും ഇതിനൊക്കെ പോകലുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് തന്നെ ഫുഡ് വീഡിയോസ് ഷൂട്ട് ചെയ്യാനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ 45 ദിവസമായപ്പോഴൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലാവുമ്പോൾ ഞങ്ങൾ അമ്മായിമാരെ വീട്ടിലേക്കും ഉമ്മാൻ്റെ വീട്ടിലേക്കും അമ്മമാരെ വീട്ടിലേക്കും അങ്ങനെയൊക്കെ പോകലുണ്ട്. പക്ഷേ ഇവിടെ ആകുമ്പോൾ അങ്ങനെ വലിയ രാത്രിയാവും എത്താൻ, അപ്പോൾ അങ്ങനെ പുറത്തൊന്നും അധികം പോകലില്ല. ഞങ്ങൾ നേരെ ബിച്ചിൻ്റെ വീട്ടിൽ പോയിട്ട് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവരെ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഈ വീട് കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ മുമ്പ് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, കുറേ ചെടികളൊക്കെ ഉള്ള വീട് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇല്ലു നേരെ പോയിട്ട് പറയാം, വെള്ളമൊന്നും വേണ്ട കേട്ടോ, ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞിട്ട് നേരെ കിച്ചണിലേക്കാട്ടോ ഇല്ലു പോണത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മനുക്കുട്ടനും ഋഷുട്ടനും കുറേ ആയി കണ്ടിട്ടോ, ഒരു ബേബിനെ കാണാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ കണ്ടതാണ് കേട്ടോ ഋഷുട്ടനൊക്കെ മനു. അപ്പം അങ്ങനെ ഒരു കുറേ സമയം കളിച്ച് വേഗം മാറ്റി ഞങ്ങൾ മലപ്പുറം ഡെലീഷയിലേക്കാണ് കേട്ടോ പോയത് ഫുഡ് കഴിക്കാൻ. അപ്പോൾ അവിടുന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അൽഫാം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇപ്പോഴും അതിൻ്റെ ടേസ്റ്റ് എൻ്റെ മനസ്സിലുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ചിക്കൻ സൂപ്പും നല്ലൊരു സ്പൈസി ആയിട്ടുള്ളൊരു സൂപ്പൊക്കെ കുടിച്ച് തുടങ്ങി. പിന്നെ കുറേ ആയില്ലോ പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ രാത്രി ഫുഡ് കഴിച്ചിട്ട്, അപ്പോൾ നമ്മൾ പാഴ്സലാക്കിയിട്ടൊക്കെ കൊണ്ടുവരാണ് അധികം ചെയ്യൽ.
അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, നല്ല ഹാപ്പി ആയിട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ. പിന്നെ ലാംലൂമിൽ ഇറങ്ങിയിട്ട് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു മോങ്ങത്ത്. അപ്പോൾ അവിടേക്ക് ഇറങ്ങി, പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.